താങ്കളുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കഴിഞ്ഞ ദിവസം വന്നാണ്. മാധ്യമ പ്രവർത്തകർക്ക് പ്രവർത്തന സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറഞ്ഞാൽ ആ ഇന്ത്യ അന്ത്യക്രിസ്തുവിന്റെ ഇന്ത്യ അല്ല, കുതന്ത്രത്തിന്റെ ഇന്ദ്രാണ്. അക്ഷരത്തെറ്റാണ്, സ്വാഭാവികമാണ്, അത് തിരുത്തണം. താങ്കൾ അതുകൊണ്ടല്ല സത്യം കെ എസ് യു നേതാവിന്റെ സാമർഥ്യത്തെക്കാൾ സുന്ദരമായതിനാൽ ഇപ്പോൾ സംഭവ ദിവസത്തെ കോൾ വിവരങ്ങൾ മാത്രം പുറത്തുവിടുന്നു, ബാക്കി വിവരങ്ങൾ പിന്നീട്. ഈ സി ഡി ആർ താങ്കൾ കിട്ടിയത് എവിടെ നിന്നാണ്? ശ്രീ കെ സരൺകുമാർ, പോലീസ് സുരക്ഷിതമായി സൂക്ഷിക്കേണ്ട, കോടതിയിൽ അതിന്റെ പ്രൊസീജിയർ കഴിയും വരെ പബ്ലിക് ഡൊമൈൻ അല്ലാത്ത ഒന്ന് വക്കീൽ ഓത്തെടുത്ത് താങ്കളുടെ ഫേസ്ബുക്കിൽ പ്രത്യക്ഷപ്പെടുന്നത് എങ്ങനെയാണ്? ധൈര്യമുണ്ടെങ്കിൽ പറയാം. ശ്രീ കെ സരൺകുമാർ, ഇല്ലേ പറയട നാട്ടുകാരോട്, നീ വെള്ളം കുടിക്കാതെ ചാവടാ ദുഷ്ട. താങ്കൾ പോലീസ് സ്റ്റേഷനിൽ കയറി മുട്ടിച്ചോ, കോടതിയിൽ കയറി മുട്ടിച്ചോ, പിന്നെ എങ്ങനെ കിട്ടി? ഈ നിയമവിരുദ്ധ സാധനം നിങ്ങൾക്ക് എങ്ങനെ കിട്ടി? ശ്രീ കെ സരൺകുമാർ, താങ്കൾക്ക് ധൈര്യമുണ്ടെങ്കിൽ എവിടെ കിട്ടിയെന്ന് പറ താങ്കൾക്ക് ധൈര്യമുണ്ടെങ്കിൽ എവിടെ നിന്ന് കിട്ടിയെന്ന് ഒറ്റ വാക്ക് പറ. എടാ ഗോപാല, ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യുക? കൃത്യമായിട്ടൊന്നും പറയാതിരിക്കാം, കിടന്ന് ഉരുളുക, അതേ രക്ഷയുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, എന്തിനാ നിങ്ങൾ ഇത്ര ഭയപ്പെടുന്നത്? കോടതി നിന്ന് കിട്ടി ആർക്ക് വേടിയെന്ന്? ഞാൻ ആർക്ക് വേടി? അയ്യടാ, ആസനത്തിലൊരു കോലും കയറ്റി വെള്ളരിക്ക കണ്ടെത്തി കൊണ്ട് നാട്ടിയാലേ കാക്ക വരെ പേടിക്കില്ല. പിന്നെ വേലായുധം കുട്ടി ഒരു മന്ദൻ. ആ രേഖകൾ പബ്ലിക് ഡോക്യുമെന്റ് തന്നെയാണ്. പ്രതിക്ക് കിട്ടിയിട്ടില്ല, പിന്നെ എങ്ങനെയാണ് ഒരു കക്ഷിയുമല്ലാത്ത പുറത്ത് താങ്കൾ കിട്ടുന്നത്? നിയമവിരുദ്ധ പണി നടത്തിയ അഭിഭാഷകന്റെ വേഷമിട്ടിരിക്കാൻ നാണമുണ്ടോ? രേഖകളും എന്റെ അപേക്ഷകളും ആ പോകേണ്ട അടുത്ത് പോയിട്ട് തന്നെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. പിന്നെ താങ്കൾ ഇങ്ങനെ തർക്കിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ചർച്ച ാണോ അരുണ്ട വിരട്ടൽ, സി പി എമ്മിന്റെ വിരട്ടൽ, സർക്കാരിന്റെ വിരട്ടൽ? പോയി പണി നോക്കാരുണേ. ശരി പോട്ടെ, കൂടുതൽ എന്നെ നാറ്റിക്കരുത്, പിന്നെ കാണാ.